ഇടുക്കിയിലെ വിവാദമായ രവീന്ദ്രൻ പട്ടയത്തിന്റെ പേരിനുടമ ദേവികുളത്തെ മുൻ അഡീഷണൽ തഹസിൽദാർ എം.ഐ. രവീന്ദ്രന് 13 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം പട്ടയം ലഭിച്ചു. സ്വന്തം പേരിൽ നാടെങ്ങും പട്ടയമുണ്ടെങ്കിലും രവീന്ദ്രന്റെ ഭൂമി വനഭൂമിയാണെന്ന റവന്യൂ വകുപ്പിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് പട്ടയം ലഭിക്കാതിരുന്നത്. കരിമണ്ണൂരിലെ ഭൂപതിവ് ഓഫീസിൽ നിന്ന് ഫെബ്രുവരി 16-ന് രവീന്ദ്രൻ പട്ടയം ഏറ്റുവാങ്ങും. മൂന്നാറിലെ പട്ടയ വിതരണത്തിലൂടെയാണ് രവീന്ദ്രൻ വിവാദത്തിൽ അകപ്പെടുന്നത്. 1999-ൽ ദേവികുളത്ത് അഡീഷണൽ തഹസിൽദാറായിരിക്കെ രവീന്ദ്രൻ 530 പട്ടയങ്ങൾ വിതരണം ചെയ്തിരുന്നു. ജില്ലാ കളക്ടറായിരുന്ന VR. പത്മനാഭനാണ് ഉത്തരവിലൂടെ പട്ടയം നൽകാൻ രവീന്ദ്രനെ ചുമതലപ്പെടുത്തിയത്. ജില്ലാ കളക്ടറുടെ ഉത്തരവ് റവന്യൂ വകുപ്പ് ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തില്ല. ഇതോടെ നിയമപ്രകാരം രവീന്ദ്രൻ തഹസിൽദാറായില്ല. പട്ടയം ഒപ്പിട്ട് നൽകാനുള്ള അധികാരം തഹസിൽദാർക്ക് മാത്രമാണെന്ന ചട്ടം മറികടന്നെന്നാരോപിച്ച് VS സർക്കാരിന്റെ കാലത്ത് രവീന്ദ്രൻ ഒപ്പിട്ട് വിതരണം ചെയ്ത പട്ടയങ്ങൾ റദ്ദാക്കപ്പെട്ടു. രവീന്ദ്രന്റെ വ്യാജ ഒപ്പിട്ട് ആയിരക്കണക്കിന് പട്ടയങ്ങൾ പിന്നീട് വിജിലൻസ് കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. 2003-ൽ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷമാണ് സ്വന്തം ഭൂമിക്ക് പട്ടയത്തിനായി ഓഫീസുകൾ കയറിയിറങ്ങാൻ രവീന്ദ്രൻ തുടങ്ങിയത്. ഞാൻ 530 കുടുംബങ്ങൾക്ക് ഭൂദാനം നടത്തിയിട്ടുണ്ട്, സർക്കാരിന്റെ അനുമതിയോടു കൂടി തന്നെ 10,000 ഏക്കർ ഭൂമിക്ക്. പക്ഷേ എൻ്റെ ഭൂമി 4 ഏക്കറാണ് ഉള്ളത്. അതിൽ 50 സെന്റ് ഭൂമിക്കാണ് എനിക്കിപ്പോൾ പട്ടയം കിട്ടിയത്. വളരെ വളരെ സന്തോഷമുണ്ട്. പെരിങ്ങാശ്ശേരിയിൽ കുടുംബസ്വത്തായി ലഭിച്ച 4 ഏക്കറിലെ 50 സെന്റ് ഭൂമിക്കാണ് ഇപ്പോൾ പട്ടയം ലഭിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ചാനൽ ടുഡേ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും channeltoday.in ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക.